ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്ന ഒൻപതാം ക്ലാസിന്റെ മാത്തമാറ്റിക്സ് ആണ് പുതിയ സിലബസ് അനുസരിച്ചുള്ള അതിൽ നാലാമത്തെ ചാപ്റ്റർ നാലാമത്തെ സെക്ഷൻ അതിൻ്റെ തിയറി നോക്കി നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പാർട്ട് ഇലവനിലെ ഈ പാർട്ട് ട്വൽവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നമുക്ക് എന്താണ് നോക്കാം രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാംഗുലർ ഡിസ് ഡിക്രീസ്ഡ് ബൈ വൺ മീറ്റർ

ഒരു മീറ്റർ വീതം എന്ത് ഒരു മീറ്റർ വീതം നമ്മൾ കൂട്ടുകയാണെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും ഓക്കെ ഒരു മീറ്റർ വീതം കൂട്ടിയാൽ അതിന്റെ ഏരിയ എണ്ണൂറ്റി അറുപത്തൊന്ന് അല്ലെ പരപ്പളവ് എണ്ണൂറ്റി അറുപത്തൊന്നും ഒരു മീറ്റർ വീതം കുറച്ചാൽ അതിന്റെ ഏരിയ എന്ത് കിട്ടും എഴുന്നൂറ്റി നാല്പത്തൊന്നും കിട്ടും ഓക്കെ പരപ്പളവ് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് സ്ക്വയർ മീറ്റേഴ്സുമായിട്ട് കിട്ടും ഇനി ക്വസ്റ്റ്യൻസ് ഇതാണ് സബ് ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ആ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് അതായത് ശരിക്കുമുള്ള നീളത്തിൻ്റെ കൂട്ടിയതുമില്ല കുറച്ചതുമില്ല ശരിക്കുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ ആയിട്ടുള്ള ചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ഇതിന്റെ നീളവും വീതി എത്രയാണ് അപ്പം നമ്മൾ തന്നിട്ടുള്ള എന്താണ് ഒരു ചതുരമുണ്ട് അതിന്റെ തന്നിട്ടുള്ളതിനേക്കാൾ ഒരു മീറ്റർ കൂടിയതും ഒരു മീറ്റർ കുറഞ്ഞതുമായിട്ടുള്ള ചതുരങ്ങളുടെ ശരിക്കുള്ള ചതുരത്തിന് ഒരു മീറ്റർ കൂടി നീളം കൂടിയ ചതുരം വശങ്ങളുടെ നീളം കൂടിയത് ലെങ്തും പ്രക്തും നീളവും വീതിയും ഒരു മീറ്റർ വീതം കൂടിയതും നീളവും വീതിയും ഓരോ മീറ്റർ വീതം കുറഞ്ഞതുമായിട്ടുള്ള ചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ശരിക്കുമുള്ള നീളവും വീതിയും കൂട്ടാതെയും കുറയ്ക്കാതെയുള്ള ശരിക്കുമുള്ള ചതുരത്തിന്റെ പരപ്പളവും ചുറ്റളവും ലെങ്തും പ്രക്തും സൈറ്റ്സിൻ്റെ ഓക്കെ ഏരിയ പെരിമീറ്റർ ആൻഡ് സൈഡ്സിന്റെ ലെങ് നീളം അല്ലെ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കാം അപ്പൊ നമുക്ക് ശരിക്കും ഒരു ചതുരണ്ട് നമുക്കറിയാല്ലോ എങ്ങനെയാണ് നമ്മൾ ഇതെടുക്കുന്നത് ലെങ്തും ബ്രെത്തും അപ്പോൾ ശരിക്കുള്ള നീളം എടുക്കാം ലെറ്റ് എൽ കോമ ബി ബി ദ ദ്രെത്ത് അല്ലെ ബ്രെത്ത് ഓഫ് ഒറിജിനൽ റെക്റ്റാങ്കിൾ ശരിക്കുള്ള റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്തെടുക്കാം എൽ കോമ ബി എന്നിരിക്കട്ടെ ഓക്കെ എൽ കോമ ബി എന്ന് ഇരിക്കട്ടെ ചതുത്തിന്റെ നീളവും വീതിയും എൽ എം ബിയും ആണെന്ന് ഇരിക്കട്ടെ അപ്പൊ നമുക്ക് ഒരു മീറ്റർ കൂട്ടിയാൽ ഒരു മീറ്റർ കൂട്ടിയാൽ നമുക്ക് എന്ത് വരും ഏരിയ എങ്ങനെയാണ് പിടിക്കും എൽ ഇൻ ടു ബി ആണ് ശരിക്കുള്ള ഏരിയ അപ്പൊ ഒറിജിനൽ ഏരിയ എന്താണ് ഒറിജിനൽ എന്ന് ആക്ച്വൽ ഏരിയ ഓക്കെ ശരിക്കുള്ള പരപ്പളവെന്താണ് ലെങ് ഇൻ ടു ബ്രെഡത്ത് എൽ ദെൻ ഒരു മീറ്റർ വീതം ഇൻക്രീസ് ചെയ്താലോ ഒരു മീറ്റർ വീതം ഇൻക്രീസ് ചെയ്ത് എന്ത് വരും എന്ത് വരും ഒരു മീറ്റർ ബ്രെഡ്ത്ത് ഒരു ഒരു മീറ്റർ മീറ്റർ ബി പ്ലസ് വീതം കൂട്ടിയ ലെങ്ത് എന്തായി എൽ പ്ലസ് വണ്ണും എന്തായി ബി പ്ലസ് വണ്ണും നീളം എൽ പ്ലസ് വണ് വീതി ബി പ്ലസ് വൺ ആയി അതെന്ത് സോറി എ എയ്റ്റ് സിക്സ്റ്റി വൺ അല്ലേ എണ്ണൂറ്റി അറുപത്തൊന്ന് അടുത്ത് കുറച്ചപ്പോൾ എന്ത് തന്നിട്ടുണ്ട് ലെങ്ത് ഒരു മീറ്റർ കുറച്ചു ബ്രെഡത്ത് ഒരു മീറ്റർ കുറച്ചു നമുക്ക് എന്ത് കിട്ടും സെവൻ ഫോർട്ടി വൺ അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം മനസ്സിലാക്കി വെച്ചേക്കണം ശരിക്കുള്ള ഏരിയ എന്തായിരിക്കും നിങ്ങൾ നീളവും വീതി എല്ലും ബി ബിയുവാണെങ്കിൽ ശരിക്കുള്ള ഏരിയ എന്താണെങ്കിൽ പരപ്പ്ളവ് എല്ലിൻ്റെ ബി ആണ് ഇനി ഒരു മീറ്റർ ഇൻക്രീസ് ചെയ്താൽ എന്തായി ഒരു മീറ്റർ നീളം കൂട്ടിയാൽ ഏരിയ എങ്ങനെ എടുക്കും ലെങ്ത് പ്ലസ് വൺ ബ്രെഡ് പ്ലസ് വൺ നിങ്ങളോ വീതി ഓരോ മീറ്റർ കൂട്ടി എണ്ണൂറ്റി ഇറുപത്തൊന്ന് കിട്ടും മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതെന്നാണ് നീളവും വീതി ഒരു മീറ്റർ കുറച്ചാൽ ഒരു മീറ്റർ ഡിക്രീസ് ചെയ്താൽ ഡിക്രീസ്ഡ് ആണെങ്കിൽ എന്തുവരും ഒരു മീറ്റർ വീതം കുറച്ചാൽ പലപ്പോഴും എന്ത് വരും എൽ മൈനസ് വണ്ണും ബി മൈനസ് വണ്ണും എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് മീറ്റർ സ്ക്വയർ എന്ന് വരും ഇത്രയും തന്നിട്ടുണ്ട് നമുക്ക് ആ ഇനി ഓരോ ക്വസ്റ്റനായിട്ട് എന്ത് ചെയ്യാം നോക്കാം ഇവിടെ തന്നിട്ടുള്ള ഓരോ ക്വസ്റ്റനായിട്ട് നമുക്ക് എടുക്കാം ആദ്യം നോക്കൂ റെക്റ്റാങ്കിൾ ആദ്യത്തെ ഓരോ കണക്ക് ഓരോ കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ പോവാം അപ്പൊ അവർ തന്നിട്ടുണ്ട് എൽ പ്ലസ് ബി സോറി എൽ പ്ലസ് വൺ ഇൻറ്റു ബി പ്ലസ് വൺ എത്രയും തന്നിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തി ഒന്ന് അപ്പൊ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും എക്സ്പാൻഡ് ചെയ്യാം ഓരോന്നമ്മിൽ എന്ത് ചെയ്യാം ഗുണിക്കാം നമ്മൾ കുറെ പഠിച്ചാലേ എൽ ഇൻറ്റു ബി പ്ലസ് എൽ ഇൻറ്റു ബി പ്ലസ് എൽ പ്ലസ് ബി പ്ലസ് ഇനി വരയ്ക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ ഓരോന്നും തമ്മിൽ പരസ്യം കുളിക്ക്ലസ് വൺ അല്ലേ ടു എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇതിന് നമുക്ക് എന്തെടുക്കാം എൽ ബി പ്ലസ് എൽ പ്ലസ് ബി എന്തെടുക്കാം നമുക്ക് ഈ വണ് അപ്പുറത്ത് പോയി സബ്ട്രാക്ട് ചെയ്യാം അല്ലെ പ്ലസ് വൺ അവിടെ പോയി സബ്ട്രാക്ട് ചെയ്യാൻ നോക്കിട്ടും എണ്ണൂറ്റി അറുപത് എയ്റ്റ് സിക്സ്റ്റി ഇതിന് ഇക്വേഷൻ നമ്പർ വൺ എടുക്കുക കേട്ടോ ഇതിന് ഇക്വേഷൻ നമ്പർ എന്ന് വണ് അടുത്ത് എന്തുണ്ട്

പ്ലസ് വൺ ഈക്വൾ ടു സെവൻ ഫോർട്ടി വൺ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്ലസ് വണ് അപ്പുറത്തോണ്ട് മൈനസ് ചെയ്യാലോ നമുക്കിവിടെ എന്ത് കിട്ടും എൽ ബി മൈനസ് എൽ മൈനസ് ബി ഈക്വൾ ടു സെവൻ ഫോർട്ടി എഴുന്നൂറ്റി നാൽപ്പത് ഇക്വേഷൻ നമ്പർ ടു ഓക്കെ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടും ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടൂ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്താ വേണ്ടത് ഏരിയ അല്ലേ വേണ്ടത് ഏരിയ അല്ലേ വേണ്ടേ നമുക്ക് ഇത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം

എൽ പ്ലസ് എല്ലും മൈനസ് എല്ലും ക്യാൻസൽ ആവും പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആവും അല്ലെ എൽ മൈനസ് എല് സീറോ ബി മൈനസ് ബി സീറോ നമുക്ക് എന്തേ ഉള്ളൂ ടു എൽ ബി ഉണ്ട് ടു എൽ ബി എന്തിന് ഈക്വൽ ആണ് എയ്റ്റ് സിക്സ്റ്റി പ്ലസ് സെവൻ ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി പ്ലസ് സെവൻ ഫോർട്ടി ആകുമ്പോൾ എന്ത് വരും എയ്റ്റ് സിക്സ്റ്റി പ്ലസ് ഫോർട്ടി നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് പ്ലസ് സെവൻ ഹൺഡ്രഡ് എന്ത് വരും വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരും വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് ശരിക്കുള്ള ഏരിയ എന്താണ് ശരിക്കുള്ള ഏരിയ ആക്ച്വൽ ഏരിയ നമ്മൾ എന്താ പറഞ്ഞത് എൽ ഇൻഡു ബി അല്ലേ എൽ ഇൻഡു ബി ആണ് സോ നമുക്കിവിടെ ടു എൽ ബി ഉണ്ട് അപ്പോൾ നമുക്ക് എൽ ബി നമുക്ക് എന്ത് കിട്ടും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടുവൽ ടു ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ ശരിക്കുള്ള ഏരിയ എന്ത് കിട്ടിയ ആക്ച്വൽ ഏരിയ എന്താണ് ആക്ച്വൽ ഏരിയ നമുക്ക് കിട്ടിയതാണ് ആക്ച്വൽ ഏരിയ ശരിക്കുള്ള ഏരിയ നമുക്ക് എന്ത് കിട്ടി എണ്ണൂറ് മീറ്റർ സ്ക്വയർ അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞേ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കഴിഞ്ഞ കേട്ടോ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കഴിഞ്ഞ എന്താണ് ആക്ച്വൽ ഏരിയ എണ്ണൂറ് മീറ്റർ സ്ക്വയർ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റിൻ എന്താണ് വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ് ചുറ്റളവ് എത്രയാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ ചുറ്റളവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് വേണം കേട്ടോ ഇതേ ഇക്വേഷൻ തന്നെ വേണം പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൂട്ടിയപ്പോൾ നോക്കുന്നത് കിട്ടി ഏരിയ കിട്ടി ഇത് തമ്മിൽ കുറച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും പെരിമീറ്റർ കിട്ടും കേട്ടോ തമ്മിൽ കുറയ്ക്കാം ഇക്വേഷൻ വൺ മൈനസ് ഇക്വേഷൻ ടൂ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ വൺ മൈനസ് ഇക്വേഷൻ ടൂ ആണ് ഇക്വേഷൻ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് ഇക്വേഷൻ

മൈനസ് ബി ഇതാണ് ഇക്വേഷൻ നമ്പർ ടുവിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആദ്യം നമ്മൾ ഇടതുവശം മാത്രമാണ് നോക്കുക കേട്ടോ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം നോക്കുന്നു അത് കഴിഞ്ഞ് ഈക്വൽ ടു സൈഡിനപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് ഓക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത് എയ്റ്റ് സിക്സ്റ്റി എണ്ണൂറ്റി അറുപത് സെക്കൻഡ് ഇക്വേഷനിൽ എഴുന്നൂറ്റി നാൽപ്പത് ഓക്കെ സോ എണ്ണൂറ്റി അറുപത് എയ്റ്റ് സിക്സ്റ്റി മൈനസ് സെവൻ ഫോർട്ടി ഇനി നോക്കി ബ്രേക്കായിട്ട് ഓപ്പൺ ചെയ്യുക എൽ ബി പ്ലസ് എൽ പ്ലസ് ബി മൈനസ് ഇൻ എൽ ബി

ടു എൽ പ്ലസ് ബി പ്ലസ് ബി റ്റു ബി ഈക്വൾ ടു വൺ ട്വൻറ്റി അപ്പോൾ ഇത് നമുക്ക് എന്തെഴുതാം ടു കോമൺ ആയിട്ട് എഴുതാൻ എൽ പ്ലസ് ബി എന്ത് വരും വൺ ട്വൻറ്റി വരില്ലേ നോക്കൂ പെരിമീറ്റർ എന്തായിരിക്കും ലെങ്തും ബ്രെത്തും നീളവും വീതിയും എല്ലും ബിയും ആയിട്ടുള്ള ഒരു റെക്റ്റാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ലെങ്ത് ബ്രെത്ത് ആണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും പെരിമീറ്റർ ഫീസ് ഈക്വൾ ടു ടു ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടു ഇൻറ്റു എൽ പ്ലസ് ബി അതായത് എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുള്ള അളവാണ് കേട്ടോ ചുറ്റളവെന്ന് പറയാം സം ഓഫ് ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് സൈഡ്സ് ആണ് സോ ടു ഇൻറ്റു എൽ പ്ലസ് ബി സോ ടു ഇൻറ്റു എൽ പ്ലസ് ബി എത്ര കിട്ടി വൺ ട്വന്റി സോ പെരിമീറ്റർ എന്ത് വരും പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മീറ്റർ ആണ് നൂറ്റി ഇരുപത് മീറ്റർ ആണ് ടു ഇൻറ്റു എൽ പ്ലസ് ബി ഇതിന്ന് എൽ പ്ലസ് ബി ഇപ്പം കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല ഓക്കെ ഈ ക്വസ്റ്റൻ ഇല്ല അതിന് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം പെരിമീറ്റർ എന്താണ് പെരിമീറ്റർ ഈക്വൾ ടു വൺ ട്വൻറ്റി മീറ്റർ നൂറ്റി ഇരുപത് മീറ്റർ ആണ് പെരിമീറ്റർ വരുന്നത് ചുറ്റുള്ളത് അപ്പോൾ ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ഇതിന്റെ വശങ്ങളുടെ ശരിക്കുള്ള നീളം എന്താണ് എന്നാണ് ചോദിക്കുന്നത് വശങ്ങളുടെ ശരിക്കുള്ള നീളം എന്താണെന്നാണ് ചോദിക്കുന്നത് ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം കാരണം നമുക്ക് രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട് എൽ ബി ഉണ്ട് എൽ പ്ലസ് ബി ടു എൽ പ്ലസ് ബി ഉണ്ട് നമുക്ക് എന്ത് വേണം വേണമെന്തു ചെയ്യാം തീർച്ച ചെയ്യാം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് അറിയാം ഈ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് തന്നെ നമുക്ക് ആദ്യം എടുക്കാം നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ റെഫർ ചെയ്ത് പ്രീവിയസ് ഇത് പാർട്ട് ഇതിപ്പോൾ നമ്മൾ എത്ര ആവുന്ന പാർട്ടിൽ കാണിക്കുന്നത് ട്വൽവ് പാർട്ട് ടെൻ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസും സമ്മും രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസും സമ്മും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതി എങ്ങനെയാണ് നമുക്കറിയാം നമ്മൾ മുമ്പ് എട്ടാം ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ് പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് സോ ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സോറി എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എങ്ങനെ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എഴുതി നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും അപ്പൊ അത് വേണ്ട എക്സ് പ്ലസ് വൈ ദോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൾ ടു എന്ത് ഫോർ എക്സ് വൈ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മുമ്പ് അപ്പം അങ്ങനെയെങ്കിൽ ഈ കോൺസെപ്റ്റ് എന്ന് അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ എന്തെടുക്കാം എക്സിന്റെ വൈയുടെ സ്ഥാനത്ത് എല്ലും ബി കൊടുത്തു കഴിഞ്ഞാൽ എൽ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എൽ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൾ ടു ഫോർ എൽ ബി എന്നടുത്തൂടെ എടുക്കാം ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം അങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് പരിഗണിക്കാം എൽ പ്ലസ് ബിയും വേണം എൽ പ്ലസ് ബി എൽ മൈനസ് ബി എൽ ബി ഇതിലേതെങ്കിലും രണ്ടെണ്ണം എൽ പ്ലസ് ബി ഉണ്ടോയെന്ന് നോക്കുക എൽ മൈനസ് ബി ഉണ്ടോയെന്ന് നോക്കുക എൽ ബി ഉണ്ടോയെന്ന് നോക്കുക ഇത് മൂന്നും നമുക്ക് ആവശ്യമില്ല ഈ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം മതി ഒന്നിൽ എൽ പ്ലസ് ബി എൽ പ്ലസ് ബിയും എൽ ബിയും നമ്മുടെ കയ്യിലുണ്ടല്ലേ ഇപ്പോൾ നോ നോക്കൂ ഈ ഇക്വേഷനിൽ ടു എൽ പ്ലസ് ബി എന്താണ് വൺ ട്വൻറ്റി അതുകൊണ്ട് എൽ പ്ലസ് ബി എന്ത് വരും സിക്സ്റ്റി അല്ലേ വരിക ടു ഇൻറ്റു എൽ പ്ലസ് ബി വൺ ട്വൻറ്റിയാണ് അപ്പോൾ എൽ പ്ലസ് ബി എന്ത് വരും സിക്സ്റ്റി ആയിരിക്കും വരിക സോ ആ എൽ പ്ലസ് ബി നമുക്കിവിടെ ഉപയോഗിക്കാം അടുത്ത് എൽ ബി ഉണ്ടോ എൽ ബി ഉണ്ടോ അത്രയോ എണ്ണൂറ് അല്ലേ എൽ ബി എണ്ണൂറ് ഉണ്ട് അപ്പോൾ അത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം എൽ ബി എണ്ണൂറാണ് അപ്പോൾ ഇത് ഓർമ്മയിൽ ലഭിക്കുക എൽ ബി എണ്ണൂറാണ് എൽ പ്ലസ് ബി അറുപതാണ് അത് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എൽ പ്ലസ് ബി സിക്സ്റ്റി സിക്സ്റ്റി സ്ക്വയർ മൈനസ് എൽ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഫോർ ഇൻറ്റു എൽ ബി എന്തു വന്നു എൽ ബി എണ്ണൂറ് അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് സോ ഇതിൽ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അറുന്നൂറ് സ്ക്വയർ ആ സോറി അറുപതിൻ്റെ സ്ക്വയർ എന്ത് വരും സിക്സ്റ്റി സ്ക്വയർ സിക്സിന്റെ സ്ക്വയർ തേർട്ടി സിക്സ് പിന്നെ രണ്ട് സീറോ മൈനസ് ഓഫ് എൽ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതിൻ്റെ ഇത് എന്ത് വരും ഫോർ ഇൻറ്റു എയ്റ്റ് തേർട്ടി ടു പിന്നെ രണ്ട് സീറോ കൊടുക്കാം സോ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡും ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡും നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാലും ഒരു സൈഡിലേക്ക് മാറ്റാം എൽ മൈനസ് ബി ഒരു സൈഡിൽ കിടന്നോട്ടെ സോ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മൈനസ് ഇതിനെന്ത് ചെയ്യ അതായത് ഈ ഇതിനെങ്ങോട്ട് വന്നു മൂവായിരത്തി ഇരുന്നൂറ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇങ്ങോട്ട് എഴുതുന്നത് മൈനസ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഈക്വൽ ടു ഈ മൈനസ് എൽ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇപ്പുറത്ത് എന്തായി എൽ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആയി മൈനസ് മാറി അല്ലേ മൈനസ് എൽ മൈനസ് ബി ഹോൾ സ്ക്വയർ എപ്പുറത്ത് വരുമ്പോൾ വെറും എൽ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആയി സോ മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് കിട്ടും നാനൂറ് അല്ലേ കുട്ട് എൽ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർ ഹൺഡ്രഡ് ഇങ്ങോട്ട് എൽ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ

വാല്യൂ ഇല്ലേ നിങ്ങളൊന്നും വീതിയാണ് വേണ്ടത് അപ്പൊ നോക്ക് എൽ പ്ലസ് ബി ഉണ്ട് എത്ര എൽ പ്ലസ് ബി ഈക്വൾ ടു സോറി എൽ പ്ലസ് ബി ഈക്വൾ ടു സിക്സ്റ്റി എൽ മൈനസ് ബി ഈക്വൾ ടു ട്വൻ്റി എൽ പ്ലസ് ബി ഈക്വൾ ടു സിക്സ്റ്റി ഉണ്ട് എൽ മൈനസ് ബി ഈക്വൾ ടു ട്വൻറ്റി ഉണ്ട് തമ്മിൽ ആഡ് ചെയ്യുക ഇതിന് ഇക്വേഷൻ നമ്പർ ത്രീ എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ ഫോർ എടുത്തോളൂ ത്രീയും ഫോറും ഇക്യൂഷൻ ത്രീ പ്ലസ് ഫോർ ത്രീ പ്ലസ് ഫോർ എന്ത് വരും ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക എൽ പ്ലസ് ബി പ്ലസ് എൽ മൈനസ് ബി പ്ലസ് എൽ മൈനസ് ബി ഈക്വൾ ടു എന്ത് വരും സിക്സ്റ്റി പ്ലസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ സിക്സ്റ്റി പ്ലസ് ട്വൻറ്റി അപ്പോൾ മൈനസ് ബി പ്ലസ് ബി പോയി ക്യാൻസൽ ആയി സോ എൽ പ്ലസ് എല് ടുവൽ ട്വൽ ഈസ് ഈക്വൾ ടു എയ്റ്റി അങ്ങനെയെങ്കിൽ എല്ലിൻ്റെ വാല്യു എന്ത് കിട്ടും എല്ലിൻ്റെ വാല്യൂ ഫോർട്ടി സോ ലെങ്ത് ഈക്വൾ ടു ഫോർട്ടി സെൻറ്റിമീറ്റർ ഇനി ഈ ലെങ്കിൻ്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ക്വേഷൻ ത്രീ കഴിഞ്ഞാൽ ഇക്വേഷൻ ത്രീ നമ്മൾ എടുക്കുവാണെങ്കിൽ ലെങ്തിന്റെ പ്ലേസിൽ ഫോർട്ടി കൊടുക്കൂ ഫോർട്ടി പ്ലസ് ബി ഈക്വൾ ടു സിക്സ്റ്റി ഫോർട്ടി പ്ലസ് ബി ഈക്വൾ ടു സിക്സ്റ്റി അങ്ങനെയെങ്കിൽ ബി എന്തായിരിക്കും സിക്സ്റ്റി മൈനസ് ഫോർട്ടി ഈക്വൾ ടു ബി എന്തായിരിക്കും ട്വൻറ്റി സെന്റിമീറ്റർ ബി ഈക്വൾ ടു ട്വൻറ്റി സെന്റിമീറ്റർ അപ്പം നോക്കൂ നമുക്ക് ആൻസറുകളെല്ലാം കിട്ടി അല്ലെ ആൻസറുകളെല്ലാം കിട്ടി എന്ത് എന്തൊക്കെയായിരുന്നു നമുക്ക് ചോദിച്ചിരുന്നത് നമുക്ക് ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വേണം അല്ലെ പരപ്പളവ് വേണം അത് നമ്മൾ കണ്ടുപിടിച്ചു ചുറ്റളവ് വേണം കണ്ടുപിടിച്ചു പരപ്പളവ് എത്ര കിട്ടി ഏരിയ നമുക്ക് ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ എണ്ണൂറ് മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് ഏരിയ കിട്ടി അടുത്ത് ചുറ്റളവ് എത്രയാണ് അല്ലെ പെരിമീറ്റർ എത്രയാണ് പെരിമീറ്റർ എത്രയാണ് നമുക്ക് കിട്ടിയത് വൺ ട്വന്റി മീറ്റർ അല്ലെ നൂറ്റി ഇരുപത് മീറ്റർ പെരിമീറ്റർ ഒന്ന് കിട്ടി അടുത്ത് നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് വേണ്ടത് വാട്ട് ആർ ദ ലെങ് ഓഫ് ഇറ്റ് സൈഡ്സ് വശങ്ങളുടെ നീളം എന്താണ് എന്നാണ് ചോദിച്ചത് വശങ്ങളുടെ നീളം കിട്ടിയാണ് ലെങ്ത് ഫോർട്ടി ബ്രെത്ത് ട്വന്റി നീളവും വീതിയും നാൽപ്പതും ഇരുപതും വീതം കിട്ടിയില്ലേ കിട്ടി നമുക്ക് നമുക്കിത് നോക്കിയാലോ ലെങ്കും ബ്രെഡും നാൽപ്പതും ഇരുപതും വീതമാണല്ലേ അപ്പോൾ ശരിക്കുള്ള ട്രയാംഗിൾ ഏരിയ എന്താണ് ഫോർട്ടി ഇൻറ്റു ട്വൻറ്റി അല്ലേ ശരിക്കുള്ള ഏരിയ എന്ത് വരും ഫോർട്ടി ഇൻറ്റു ട്വൻറ്റി ഫോർട്ടി ഇൻറ്റു ട്വൻറ്റി എന്ത് വരും എയ്റ്റ് ഹൺഡ്രഡ് കറക്റ്റ് അല്ലേ നമുക്ക് ഏരിയ എന്ത് കിട്ടി എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ കിട്ടിയത് ഇതേ കണ്ടോ കറക്റ്റാണ് അടുത്ത പെരിമീറ്റർ എന്താണ് കിട്ടിയത് വൺ ട്വൻറ്റി മീറ്റർ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ടു ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ അതായത് ടു ഇൻറ്റു ഫോർട്ടി പ്ലസ് ട്വൻ്റി അപ്പോൾ ടു ഇൻറ്റു സിക്സ്റ്റി എന്ത് വരും വൺ ട്വൻറ്റി അപ്പോൾ അതും കറക്റ്റാണ് അപ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ എന്താണ് കറക്റ്റാണ് ഇനി ഓരോ മീറ്റർ കൂട്ടിയാൽ ഫോർട്ടി വണ്ണും ട്വൻറ്റി വണ്ണും ഫോർട്ടി വണ്ണും ട്വൻറ്റി വണ്ണും കൂടെ മൾട്ടിപ്ലൈ നോക്കുന്നത് കേട്ടും എയ്റ്റ് സിക്സ്റ്റി വണ് കിട്ടും മൾട്ടിപ്ലൈ നോക്കൂ ഇനി ഓരോ മീറ്റർ കുറച്ചതാണെങ്കിലോ വൺ മീറ്റർ വീതം ഷോർട്ടർ ആക്കിയ റെക്റ്റാങ്കിൾ ആണെങ്കിലോ തേർട്ടി നയനും നയൻറ്റീനും തേർട്ടി നയനും നയൻറ്റീനും ചെയ്ത് നിൽക്കുന്നത് കേട്ടും സെവൻ ഫോർട്ടി വണ് കിട്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നത് സെവൻ ഫോർട്ടി വൺ കിട്ടും അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഉത്തരങ്ങൾ ശരിയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെറുതെ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി എന്നാണ് ഇതിൽ വരുന്നതല്ല അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത മെത്തേഡും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ചെയ്യാം സ്റ്റോറി ക്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്